ഭരണഘടന അപ്രാപ്യമല്ല ഇനി വന്ദേ ഭാരത് വന്ദേ ഭാരതിനെ സമാനമായ രീതിയിൽ നോൺ എസി സ്ലീപ്പർ ട്രെയിൻ അവതരിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ ഇതിന്റെ ആദ്യ രൂപം ഈ മാസം അവസാനത്തോടെ ട്രാക്കിൽ ഓടുമെന്നാണ് വിവരം കോച്ചിന്റെ അന്തിമ മിനുക്ക് പണികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു 22 റേക്കുള്ള ട്രെയിനിന്റെ 8 കോച്ചുകൾ നോൺ എസി ആയിരിക്കും മണിക്കൂറിൽ 130 കിലോമീറ്റർ അകം പരമാവധി വേഗത വന്ദേ ഭാരത് ട്രെയിനിന്റെ നിറത്തിന് സമാനമായി ഓറഞ്ച് ചാര നിറങ്ങളിലാകും ഈ ട്രെയിനിനുമെന്നാണ് റിപ്പോർട്ട് ട്രെയിനിന്റെ മറ്റ് സവിശേഷതകളും സൗകര്യങ്ങളും വന്ദേ ഭാരതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ലോക്കോമോട്ടീവിന്റെ രൂപകൽപ്പനയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ട്രെയിനിന് മുന്നിലും പിന്നിലുമാകും ലോക്കോമോട്ടീവുകൾ ഉണ്ടായിരിക്കുക വന്ദേ ഭാരതിന്റെ ചില ഫീച്ചറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നോൺ എസി വന്ദേ ഭാരത് എന്ന് വിളിക്കാനാകില്ലെന്ന് ICF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നവീകരിച്ച 3-ടയർ സ്ലീപ്പർ പതിപ്പായിരിക്കും ഇതെന്നാണ് വിവരം ചുരുങ്ങിയ ചെലവിൽ വന്ദേ ഭാരത് സൗകര്യമാണ് ലക്ഷ്യമിടുന്നതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു പുഷ്പുൾ ട്രെയിനിന്റെ വാണിജ്യ ഉത്പാദനം ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയാണ് ഇത് RDSOയുടെ അംഗീകാരം ലഭിച്ചാൽ ഇതിന്റെ വാണിജ്യ ഉത്പാദനം ആരംഭിക്കാനാണ് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വ്യക്തമാക്കി 130 കിലോമീറ്റർ ആണ് ട്രെയിനിന്റെ പരമാവധി വേഗം നിലവിൽ നോൺ എസി പുഷ്പുൾ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ കേന്ദ്ര സർക്കാർ പുതിയ പേര് നൽകി ഈ മാസം അവസാനത്തോടെ പുറത്തിറക്കും പുതിയ ട്രെയിനിന്റെ സവിശേഷതകൾ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ അറിയിച്ചു കൂടാതെ വന്ദേ മെട്രോയും ICF വികസിപ്പിക്കുന്നുണ്ടെന്ന് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജർ BG മല്യ പറഞ്ഞു വന്ദേ മെട്രോ 12 കോച്ചുകളുള്ള ട്രെയിനാണ് അത് ഹ്രസ്വദൂര യാത്രയ്ക്ക് ഉപയോഗിക്കും 2024 ജനുവരിയോടെ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് ആവശ്യമായ വീലുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാമകൃഷ്ണ ഫോർജിംഗ്സും ടിറ്റാഗർ വാഗൺസും ട്രെയിനിൽ നിന്ന് ചക്രങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഒരു നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി പദ്ധതിക്ക് ഏകദേശം 1200 കോടി രൂപയാണ് വേണ്ടിവരിക വന്ദേ ഭാരത് ട്രെയിനുകളെ കൂടുതൽ ജനകീയമാക്കാനാണ് റെയിൽവേ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിരക്ക് കുറഞ്ഞ വന്ദേ സാധാരൺ ട്രെയിൻ പുറത്തിറക്കാൻ റെയിൽവേ തീരുമാനിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഡിസൈനിൽ പുറത്തിറങ്ങുന്ന ട്രെയിൻ ജനറൽ ക്ലാസ് അൺറിസർവ്ഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ് യാത്രകൾക്കായി പ്രയോജനപ്പെടുത്താം ആധുനിക സൗകര്യങ്ങളുള്ള ഈ ട്രെയിനിന്റെ ഏതാനും കോച്ചുകളിൽ റിസർവേഷൻ സൗകര്യവും ലഭ്യമാക്കും ഈ വർഷം അവസാനഘട്ടത്തോടെ ഇത്തരം ട്രെയിൻ പുറത്തിറക്കുക എന്നതാണ് ലക്ഷ്യം ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഉടൻ തന്നെ ഇത്തരമൊരു നോൺ എസി ട്രെയിനിന്റെ ഡിസൈൻ നിർമ്മാണം എന്നിവ ആരംഭിക്കും 8 അൺറിസർവ്ഡ് കോച്ചുകൾ 12 സ്ലീപ്പർ ക്ലാസ് എന്നിവ ഉൾപ്പെടുന്ന ട്രെയിനിന്റെ ഇരുഭാഗത്തുമായി 2 ലോക്കോമോട്ടീവുകളും ഉണ്ടായിരിക്കും ലോക്കോമോട്ടീവ് പേരാമ്പൂർ കാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പിലും മറ്റു കോച്ചുകൾ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും നിർമ്മിക്കും ഇത്തരം ട്രെയിനുകൾക്ക് വന്ദേ സാധാരൺ അല്ലെങ്കിൽ വന്ദേ അന്ത്യോദയ എന്നീ പേരുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്